ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കൂടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോ ഒരു പെറ്റിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന്. നമ്മളൊരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഇങ്ങനെ കുറേ പെറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കി. അപ്പോൾ ചെറിയ ചെറിയ കിളികളൊന്നും നമുക്ക് പറ്റൂല, കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അലർജിക്ക് ആയതുകൊണ്ട് ഈ കിളികളെയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ പെറ്റിൻ്റെ കുറേ ഓപ്ഷൻ, ഈ ഷുഗർ ഗ്ലൈഡർ ഉണ്ടല്ലോ അണ്ണാന മാതിരി ഇരിക്കും. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയത് എവിടെന്നാന്ന് വെച്ചാൽ ഷാർജയിൽ ഒരു പെറ്റ് മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഈ ഷുഗർ ഗ്ലൈഡേഴ്സിനെ വാങ്ങിയത്. ഈ ഷുഗർ ഗ്ലൈഡേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് എന്താ പറയുക, കൂട്ടിലിട്ട് വളർത്തുകയും ചെയ്യാം, പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇറക്കി വിടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഫ്രൂട്ട്സ് ആണ് കൊടുക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നല്ല ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിന് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഇതിന് ഷുഗർ ഗ്ലൈഡേഴ്സ് എന്ന് പേര് വന്നത്. ഈ ഒരു ഷോപ്പിൽ ഷുഗർ ഗ്ലൈഡേഴ്സ് മാത്രമല്ല പലതരം ബേർഡ്സിനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ പെറ്റ്സിനെ മേടിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഷാർജയിലെ പെറ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല റീസണബിൾ റേറ്റിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മളപ്പോൾ ഷുഗർ ഗ്ലൈഡേഴ്സിനെ നോക്കി വന്ന് വേറെ കുറേ ഷോപ്പ്സിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് റീസണബിൾ റേറ്റിൽ കിട്ടിയത് ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ. ഇത് ഈ ഷോപ്പിൻ്റെ നമ്പർ 3 ആണ്. അപ്പോൾ ഷോപ്പ് നമ്പർ 3 പോയി കഴിഞ്ഞാൽ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഷുഗർ ഗ്ലൈഡേഴ്സിനെ കിട്ടും കേട്ടോ. നമ്മളൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ഷുഗർ ഗ്ലൈഡേഴ്സിനെയാണ് വാങ്ങിയത്. ഇതിപ്പോൾ തീരെ ചെറുതൊന്നുമല്ല, ഒരു 5 മന്ത്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 5 മന്ത്സ് ആയിട്ടുള്ള ഷുഗർ ഗ്ലൈഡേഴ്സിനെയാണ് നമ്മൾ വാങ്ങിയത്. ഇതൊരു 8 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് അഡൾട്ട് ആകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ ഒരു കൂടിനകത്താക്കി ഞങ്ങൾക്ക് തന്നു, നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു പാക്കറ്റിലാക്കി അതിന് ഉള്ള ഫുഡ് തരികയും ചെയ്തു. ഈ ഷുഗർ ഗ്ലൈഡേഴ്സ് പകൽ ഫുൾ ഉറക്കവും രാത്രി ഭയങ്കര ബഹളവും കഴിപ്പും അങ്ങനെയാണ് കേട്ടോ. അപ്പം പകൽ ഫുൾ ടൈം നല്ല ഉറക്കമായിരിക്കും ഇത് കൂട്ടിൽ. അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പെറ്റാണെന്നുണ്ടെങ്കിൽ പകൽ ഫുൾ ടൈം കിടന്നുറങ്ങും. നമ്മൾ വരുമ്പോഴത്തേക്ക് എഴുന്നേക്കും, നമ്മളുമായിട്ട് എന്താ പറയുക, കളിക്കുകയും അതുപോലെ തന്നെ ഇറക്കിയൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഓടി അങ്ങ് നല്ല ആക്റ്റീവായിട്ട് നടന്നോളും. പിന്നെ ഇതിന് നമ്മൾ എന്താ പറയുക, ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നല്ല എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് എന്താ മണമോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഫ്ലാറ്റിലുണ്ടാവില്ല. പിന്നെ നമ്മൾ ട്രേ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അന്ന് നമുക്ക് ചെറിയൊരു കൂട്ടിലാണ് നമുക്ക് കിട്ടിയത്, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വലിയൊരു കൂട് അതിനുവേണ്ടി വാങ്ങിയേ. അപ്പം അതിൽ ഓടി നടക്കാനൊക്കെ നല്ല എന്താ പറയുക, അതിന് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് നടക്കാമല്ലോ. പിന്നെ നമ്മൾ അതിന് നടക്കാനും പിന്നെ ഒളിച്ച് പാത്ത അതിന് എപ്പോഴും ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു എന്താ പറയുക, അതിന് കയറി ഇരിക്കാൻ പറ്റിയ ഒരു സാധനം നമ്മൾ പോയി വാങ്ങി. അപ്പോൾ അതാകുമ്പോഴത്തേക്കും അതിനുള്ളിൽ അതിങ്ങനെ പാത്തിരുന്നോളും. അപ്പോൾ ഓടി നടക്കാനും കളിക്കാനും ഒക്കെ ആയിട്ടുള്ള സാധനമാണ് ആ ലാഡർ പോലത്തത്. പിന്നെ കുറച്ച് മരക്കമ്പുകളൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ചെയ്യണം, എല്ലാം കൂടെ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയില്ല. ഈ ഷുഗർ ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് നമ്മളുമായിട്ട് ഇണങ്ങി വരാനായിട്ട്. നമ്മുടെ സൗണ്ട്, സ്മെല്ല് അതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ആദ്യമേ മനസ്സിലാക്കുന്നത്. ഇത്തിരി ഇണങ്ങി വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ റെഡിയാവും. നമ്മൾ കുറച്ച് നേരം എന്താ പറയുക, അതിന് എന്തെങ്കിലുമൊക്കെ എന്താ ഫുഡ്, ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ടിങ്ങനെ കൊടുക്കണം. അപ്പോൾ അത് ആ സ്മെല്ലൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ പേടി മാറി നമ്മളുമായിട്ട് ഇണങ്ങും. ആ കൂടിനകത്ത് ആ സാധനം നല്ല സെക്യൂർഡായിട്ട് ഇരിക്കുക, പിടിപ്പിക്കുകയാണ്. കാരണം ഇത് ഓടി ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചില്ലാന്നുണ്ടെങ്കിൽ അത് മറിച്ച് താഴെ ഇടുകയും ചെയ്യുക, അതിൻ്റെ മേത്ത് വീഴുകയും ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് എന്താ പറയുക ഫിക്സ് ചെയ്യാണിക്കുക. നമുക്ക് അവിടുന്ന് ചെറിയൊരു കൂടിലാണ് അവർ തന്നത്. അപ്പം ഒരു 2 ഡേയ്സ് ആ ചെറിയ കൂടിൽ തന്നെ കിടന്നിട്ട് അതിന് ഭയങ്കര ഒരു സഫൊക്കേഷനായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ മിണ്ടാപ്രാണിയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് ഇതാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയൊരു കൂട് പോയി മേടിച്ചാണ്, ആ പെറ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പോയി വാങ്ങിയത് കേട്ടോ. അപ്പം റീസണബിൾ റേറ്റിൽ തന്നെ നമുക്ക് അവിടുന്ന് എന്താ പറയുക കൂടും, പിന്നെ അതുപോലെയുള്ള ഐറ്റംസും ഒക്കെ നമുക്ക് കിട്ടി. പിന്നെ പെറ്റ്സിനുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്, പിന്നെ ഇങ്ങനത്തെ ടോയ്സ്, അതിനുള്ള ഇങ്ങനെ കളിക്കാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം അവിടുന്ന് കിട്ടും കേട്ടോ. നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റിൽ, നമുക്കിപ്പോൾ 2-3 ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട്
നമുക്ക് കിട്ടും. ഞാൻ അതിൻ്റെ ലൊക്കേഷൻ എന്താണെന്നുണ്ടെങ്കിലും പിൻ ചെയ്യാം. അപ്പം ആരെങ്കിലുമൊക്കെ ഇതുപോലെ പെറ്റ്സിനെയൊക്കെ മേടിക്കാൻ, പ്രത്യേകിച്ച് പൂച്ചയൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അവിടെ, പല ഏജിലുള്ളതും ചെറുതും വലുതും കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ തോന്നും. പക്ഷേ നമുക്ക് പൂച്ചയോടെ പറ്റാത്തത് കൊണ്ട് നമ്മൾ രണ്ടുപേരും അലർജിക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ഇതിൻ്റെ പൂടയും അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെറ്റിനെ മേടിച്ചത്. അപ്പോൾ അതായത് കണ്ടോ, നമ്മൾ വീട്ടിൽ നമ്മുടെ ഷുഗർ ഗ്ലൈഡേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് കിട്ടിയ അതേ കൂട്ടിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ കൂട്ടിലേക്ക് മാറ്റണം. അപ്പോൾ പുതിയ വീടും സ്ഥലവും ഒക്കെ ആയിട്ട് അതൊന്ന് കുറച്ചൊന്ന് മിംഗിൾ ചെയ്ത് വന്നാലല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു പേടി മാറത്തുള്ളൂ. ഇപ്പോൾ ആകെ എന്താ പറയുക, അത് എവിടെയാണെന്ന് അറിയാൻ വല്ലാതെ ആകെ ഒരു ആങ്സൈറ്റിയിൽ ഇരിക്കുകയാണ്. നമ്മളിതിന് നമ്മുടെ മെയിൽ ഷുഗർ ഗ്ലൈഡറിന് നമ്മൾ ലൂണാന്നും അതുപോലെ തന്നെ ഫീമെയിൽ ഷുഗർ ഗ്ലൈഡറിന് ലൈക്ക എന്നുമാണ് പേരിട്ടിരിക്കുന്നത്, ലൂണായും ലൈക്കായും. ഈ ഷുഗർ ഗ്ലൈഡേഴ്സിന് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഓറഞ്ച് അതുപോലെ തന്നെ ആപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ അല്ലാണ്ട് വേറെ ഫുഡ് ഐറ്റംസും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേംസ് അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ വേംസ് നമ്മൾ ഓൾറെഡി നൂണിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് എന്താ പറയുക, ഇതിനെ നമുക്ക് പതുക്കെ വശത്താക്കി എടുക്കണം. എന്നാലേ ഉള്ളൂ ഇത് നമ്മളുമായിട്ട് നല്ല ഇണങ്ങത്തുള്ളൂ. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇണങ്ങാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേം ഉണ്ടോ, ആ വേമിനെ കൊടുത്തിരിക്കുക, അതിനെ ഒന്ന് പാട്ടിലാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ആ ഫീമെയിൽ വണ്ണാണ്, ലൈക്കയാണ് ഇപ്പോൾ ഇക്കടയിന്ന് ആ ഒരു വേം മേടിച്ച് കഴിക്കുന്നത്. തൊട്ടിട്ടൊന്നും കുഴപ്പമില്ല, ആൾ പാവമാണെന്ന് തോന്നുന്നു കേട്ടോ. ലൂണ അത്രയ്ക്ക് പാവമല്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അത് അടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നു വെച്ചാൽ ലൈക്കേനെക്കാളും കുറച്ച് വലുപ്പമുണ്ട് ലൂണയ്ക്ക്. കുറച്ച് അഡൾട്ടായിട്ടുള്ളതിന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പം നിങ്ങൾ ഈ ഷുഗർ ഗ്ലൈഡേഴ്സിനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ ഉള്ള ഷുഗർ ഗ്ലൈഡേഴ്സിനെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ കണ്ട ഇക്കയായിട്ട് നല്ല ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയുടെ സ്മെല്ല് വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം ദേഹത്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലൊക്കെ നമ്മൾ പിടിച്ച് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് നമ്മളുമായിട്ട് നല്ല ഇണങ്ങും. ഇപ്പോൾ കണ്ട അത് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്.
ഇതാണ് നമ്മൾ ഷുഗർ ഗ്ലൈഡേഴ്സിന് കൊടുക്കുന്ന വേം, ഡ്രൈഡ് വേം ആണ് കേട്ടോ. നമ്മളിത് നൂൺ വഴിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഈ കൂട്ടിൽ കണ്ടോ, ഇത് ഫുഡ് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് വെള്ളം വെക്കാനുള്ള സ്പേസും ഉണ്ട്. ലൂണാനെ നമ്മൾ വേറൊരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു കൂട്ടിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. ആള് നമ്മളുമായിട്ട് അത്ര അങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല. അപ്പം കുറച്ച് നമ്മളുമായിട്ട് പരിചയമാകാനായിട്ട് വേറൊരു കൂട്ടിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ മറ്റേ ലൈക്കാനെ നമ്മൾ പുതിയ വലിയ കൂട്ടിലേക്ക് മാറ്റി കേട്ടോ. പുതിയ കൂട്ടിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ലൈക്ക വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുവഴി എല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അവൾക്ക് പുതിയ കൂട് കാര്യങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ചാടിച്ചാടി ഇങ്ങനെ നടക്കുന്നുണ്ട്, എല്ലാം നോക്കുകയാണ്. എല്ലാം വെച്ചിരിക്കുന്നതൊക്കെ ആ പുതിയൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ എന്നായിരിക്കും. ആൾ ചുറ്റി ചുറ്റി എല്ലാം നോക്കുകയാണ്. ഷുഗർ ഗ്ലൈഡേഴ്സിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഫ്രൂട്ട്സും കൊടുക്കും, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ ഇതിന് കൊടുക്കണം. പിന്നെ അങ്ങനെ ഷുഗർ ഗ്ലൈഡേഴ്സിൻ്റെ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്യാം. എല്ലാ ഇൻഫർമേഷനും ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലൂണ അതേ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ലൈക്ക ഓൾറെഡി ആ കൂടുകയൊക്കെ ആയിട്ട് ഓക്കെ ആയി. അവൾ കൂട്ടിനകത്ത് കയറി അതിനകത്ത് ഇരിക്കാനുള്ള സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഷുഗർ ഗ്ലൈഡേഴ്സിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയായിട്ട് വരുന്നിടം വരെ ബൈ ബൈ.